ഈ വെള്ളം വരുന്ന ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ചുഴിയാണ്. ഈ ചുഴിയിലൂടെയാണ് ആക്ച്വലി നല്ല വെള്ളം ഫിൽട്ടർ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെഷ് ഫിൽട്ടറിനകത്തൂടെ 90% വെള്ളം നമുക്ക് ഫിൽട്ടർ ചെയ്ത് മറ്റേ കരിയിലേക്ക് എന്തെങ്കിലും മാറ്റി ശുദ്ധമായ വെള്ളം നമ്മുടെ കുഴൽക്കിണറ്റിലോട്ട് കിട്ടുന്നുണ്ട്. ഒരു ഭിത്തി മതി, ഭിത്തിയിൽ വെക്കാനുള്ള അതിൻ്റെ ക്ലാമ്പ് ഫിറ്റിങ്സ് എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപപ്പനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. ഞാനിപ്പോൾ കട്ടപ്പന നിൽക്കുകയാണ് കേട്ടോ. കട്ടപ്പനയിൽ ഇതേ നോക്കിയേ, ഈ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ റെയിൻ ഹാർവെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നത്. ശരിക്കും നമ്മൾ നമ്മുടെ ചാനലിലൊക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ ബക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡ്രമ്മിനകത്താണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നല്ലൊരു സിസ്റ്റം ഇവിടെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ ഓർത്തത്. ഇത്രയും ആയതുകൊണ്ട് തന്നെ നമുക്ക് റെയിൻ വാട്ടർ വെറുതെ കളയണ്ട, നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് നമ്മളുടെ കിണറ്റിലും അല്ലെങ്കിൽ നമ്മുടെ ബോർവെല്ലിലും ഒക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും. നമുക്ക് കിട്ടുന്ന വെള്ളം നമ്മുടെ ഭൂമിയിൽ അകത്തേക്ക് തന്നെ ഭൂമിയിലേക്ക് തന്നെ വിട്ട് നമുക്ക് കൂടുതൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ വീട്ടിൽ ചെയ്തിട്ട് ഏകദേശം 3 വർഷത്തോളം ആവുന്നു. നമ്മളുടെ വീട്ടിൽ കിണർ പറ്റിയിട്ടില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ എവിടെയാണെങ്കിലും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അന്ന് ഞാനത് ചെയ്ത സമയത്ത് എങ്ങനെയാണ് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കിത് ഇവിടെ ഇത് കണ്ടു, ഇത്രയും വലിയൊരു ബിൽഡിങ്ങിൻ്റെ വെള്ളം നമുക്കിത് ഇവിടെ ഹാർവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയ മെഷീനിലൂടെയാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്നും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിനെന്ത് കോസ്റ്റ് വരുമെന്നും ഇതെങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. കാരണം ഇത് നമ്മളുടെ ജലം സംഭരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആനന്ദ്. ആനന്ദാണ് നമുക്ക് ഈ സംഭവം പരിചയപ്പെടുത്തരാൻ പോകുന്നത്. അപ്പോൾ കണ്ടിട്ട് വളരെ ക്യൂട്ടായിട്ട് ചെറിയൊരു സംഭവമാണ്. ആനന്ദ്, ഇത് എന്താ സംഭവം ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നെ. ദിവിചേട്ടാ, ഇതൊരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫിൽട്ടറാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ പാത്തിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലൂടെ കളക്ട് ചെയ്ത് ഇതിനകത്ത് ഒരു ഫിൽട്രേഷൻ നടന്ന് ഇതിനകത്ത് വേസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഫ്ലഷ് ഔട്ടായി പോവുകയും ചെയ്യും. ഇതിനകത്ത് നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് തിരിച്ച് നമ്മുടെ ബോർവെല്ലിലേക്കോ നമ്മുടെ കിണറുകളിലേക്കോ നമുക്ക് തിരിച്ച് ഇറക്കി വിടാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ഒരു ഫിൽട്ടറാണ് ഇത്, ഈ പ്രൊഡക്റ്റ്. ഓ ശരി. അപ്പം വെള്ളം വരുന്നത് ഇതിനകത്തേക്ക് വരികയാണ്. അതെ. ഇപ്പം ഇത്രയും വലിയൊരു ബിൽഡിംഗ് ആകുമ്പോഴത്തേക്കും ഭയങ്കര ഹെവി ആയിട്ടുള്ള വെള്ളമല്ലേ? അതെ. അപ്പോൾ അത് ഇതിനകത്ത് ഓവർഫ്ലോ ആയി പോവുക അല്ലെങ്കിൽ ഈ ഒരു കുഴലിലൂടെ വന്നോളൂ? ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്പേസിൽ നിന്ന് വരുന്ന വെള്ളം എത്രത്തോളം ആണെങ്കിൽ തന്നെ ഇതൊരു ഫ്രീ ഫ്ലോ ആയിട്ട് ഇതിനകത്തുകൂടെ തന്നെ ഒരു ഇതിൻ്റെ ഒരു ഡിസൈൻ അനുസരിച്ച് ഇതിൻ്റെ ഒരു ഫ്രീ ഫ്ലോ ഉണ്ട്, ഒരു ഫ്ലോ ഉണ്ട്, വാട്ടർ ഫ്ലോ ഉണ്ട്. ആ വാട്ടർ ഫ്ലോയിലൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ വാട്ടർ വേസ്റ്റ് ഫ്ലഷ് ഔട്ട് ആവുകയും നല്ല വെള്ളം നമുക്ക് തിരിച്ച് ബോർവെല്ലിലേക്ക് ഇറക്കി വിടാനും പറ്റും. വേസ്റ്റ് എന്ന് പറയുന്നത് വെള്ളത്തിൽ എന്ന് പറയുന്നത് നമുക്കിപ്പം പാത്തിയിൽ പാത്തി കൂടെ വരുന്ന വെള്ളം എന്ന് വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇല വേസ്റ്റ് വരും, പായൽ വരും, പിന്നെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. ആ കാഷ്ടിക്ക് അതെല്ലാം വരും. അപ്പോൾ ഒരു ഫസ്റ്റ് 2-3 മഴയത്ത് ഇതെല്ലാം കൂടെ കയറി വരും. മഴ കണ്ടിന്യൂസ് ആണെങ്കിൽ പ്രശ്നമില്ല. ഈ ഫസ്റ്റ് വരുന്ന വെള്ള മഴയത്ത് ഇതെല്ലാം വേറി വരും. ഈ ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ കിണറിലേക്ക് ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇതെപ്പോൾ വേണമെങ്കിലും ഈ വേസ്റ്റ് ഫോം ചെയ്യാം. അതായത് 2 ദിവസത്തെ മഴ കഴിഞ്ഞ് ഒരു 3-4 ദിവസം വെയിലാണെങ്കിൽ അവിടെ പായലുണ്ടാകും. ഈ പായൽ അടുത്ത മഴയ്ക്ക് വീണ്ടും കയറി വരും. അപ്പോൾ ഈ പായലെല്ലാം നമുക്ക് തന്നെ വാഷ് ഔട്ട് ചെയ്ത് പോകുന്നു, ക്ലീൻ ചെയ്ത് ക്ലിയർ ആയിട്ട് വാഷ് ഔട്ട് ചെയ്ത് പോവുകയും ചെയ്യും. നല്ല വെള്ളം നമുക്ക് ബോർവെല്ലിലേക്ക് ഇറക്കി വിടാനും പറ്റും. അപ്പോൾ ഇതിനകത്ത് എന്തുവാ, വല്ല മെറ്റലോ അല്ലെങ്കിൽ സാൻഡോ അങ്ങനെ എന്തെങ്കിലും സംഭവമാണോ ഇതിനകത്ത്? ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു മെറ്റലോ സാൻഡോ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്സും ഇല്ല. ഇത് ജസ്റ്റ് ഒരു മെഷ് ഫിൽട്ടർ മാത്രമാണ്. ജസ്റ്റ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിനകത്ത് ആ മെഷ് ഫിൽട്ടറാണ് ഇതിനകത്തെ വെള്ളം ശുദ്ധീകരിക്കുകയും വേസ്റ്റ് താഴോട്ട് പോവുകയും ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു കല്ല്, മണല് തുടങ്ങിയ സാധനങ്ങളൊക്കെ അതൊരു ഔട്ട്ഡേറ്റഡ് ആയ ഒരു പ്രോസസ്സാണ്. അതിനൊരു ആക്ച്വലി ഒരു ഫിൽട്രേഷൻ ആണ് നടക്കുന്നത്, പക്ഷെ അതിനൊരു നിരന്തരം മെയിൻ്റനൻസ് വേണം. അല്ല, അതിന്റെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ 1000 ലിറ്ററിന്റെ വെള്ളമായിരിക്കും, ടാങ്ക് ആയിരിക്കും. ഇത് മണ്ണ്, ചരല്, ഈ കരി എല്ലാം കൂടെ വന്ന് ഇതങ്ങനെ അറിഞ്ഞിട്ട് ഫ്ലോ ആയി പോകും. കുറച്ച് വെള്ളം മാത്രമായിരിക്കും പോകുന്നത്. അതെ 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 അതെ. അപ്പൊ ഇതിനകത്ത് അങ്ങനെ വിഷയങ്ങൾ ഇതിനകത്ത് അങ്ങനെ ഇല്ല. ഇതിനകത്ത് വാട്ടർ ഫ്രീ ഫ്ലോ ആ. ഇതിനകത്ത് വെള്ളം സംഭരിക്കുന്നില്ല, തടഞ്ഞു നിർത്താനൊന്നുമില്ല. ഇതിന്റെ ഫ്ലോ വാട്ടർ ഫ്രീ ഫ്ലോ ആയിട്ട് തന്നെ പൊക്കോളും. മറ്റേതെന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മെത്തേഡാണ്.
കൃത്യം മെയിൻ്റനൻസ് വേണം. ഇതിന് മെയിൻ്റനൻസ് ക്ലീൻ ചെയ്യണം, അത് വാഷ് ഔട്ട് കളയണം. ഇതിനകത്ത് ആ ക്ലീനിങ് പ്രോസസ്സ് ഇല്ല. നമ്മൾ ജസ്റ്റ് ഒരു മാസത്തിൽ ഒന്ന് ജസ്റ്റ് ആ മെഷ് ഒന്ന് എടുത്ത് അതിനകത്ത് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക, ഒന്ന് ടാപ്പിനടി കൊണ്ട് വന്ന് കഴുകി വെക്കുക, തിരിച്ചതിനകത്ത് തന്നെ വെക്കുക. ഇതിന്റെ ഒരു യൂണിറ്റ് നിങ്ങൾ കണ്ടറിയാം, ഈ ഒരു യൂണിറ്റില്ലേ, ഇത് മാത്രമാണ് ഇത് കറുത്ത യൂണിറ്റ്. ഈ ഒരു യൂണിറ്റ് മാത്രമാണ് ഇതിന്റെ ഒരു മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ പിടിപ്പിച്ചേക്കുന്ന സ്റ്റാൻഡ്, ഈ പറയുന്ന പൈപ്പ്, ഇതെല്ലാം ഇതിന്റെ ഒരു എക്സ്ട്രാ അക്സസറീസ്. അതായത് നമ്മൾ വെള്ളം വരുന്ന പൈപ്പും വെള്ളം പോകേണ്ട പൈപ്പും മാത്രം നമ്മൾ പിടിപ്പിച്ചു. പിന്നെ ഇതേ സാധനം, ഇതേ സ്റ്റാൻഡ് മാത്രമല്ല പിടിപ്പിക്കാവുന്നത്. ഇതിന്റെ ഈ ബ്രാക്കറ്റ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇത് നമുക്ക് വീടിന്റെ ഭിത്തിയിലോട്ടും വേണ്ടായിരുന്നു. ബ്രാക്കറ്റ് ഈ പ്രൊഡക്റ്റിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതിന്റെ കൂടെ വരുന്ന ബ്രാക്കറ്റാണ് ഇതെല്ലാം ഇതിന്റെ കൂടെ വരുന്നതാണ്. ഈ കറുപ്പ് കാണുന്നതെല്ലാം എല്ലാം അതിന്റെ ക്ലിപ്പ്, ഇതിന്റെ സാധനങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഈ ബ്രാക്കറ്റ് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഇതുണ്ട്. അപ്പൊ അതായത് ഈ ഭിത്തിയെ പിടിപ്പിച്ചിട്ട് ഭിത്തിയിൽ നിന്ന് നമ്മള് പൈപ്പ് ഫ്ലഷ് ഔട്ട് ചെയ്യാനുള്ള പൈപ്പ് കൊടുക്കാനുള്ള ബ്രാക്കറ്റ്, പുറത്തേക്ക് പോകേണ്ട ബ്രാക്കറ്റ്, അതെല്ലാം ഇതിനോട് തന്നെ വരുന്നുണ്ട്. ഈ വരുന്ന പൈപ്പ് മാത്രമാണ് അതിന്റെ എക്സ്ട്രാ അക്സസറീസ് വരുന്നത്. നമ്മള് വീട്ടുകാര് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് വരുന്ന വെള്ളം ഇൻലെറ്റ് ഇതാണ്. ഇതിൻ്റെ ഉള്ള ഒരു മെഷ് ഫിൽട്ടർ എന്ന് പറയുന്ന ഇതാണ്. ഞാൻ ഈ മെഷ് ഫിൽട്ടർ ഇപ്പോൾ ഊരി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു മെഷ് ഫിൽട്ടർ. ഈ വരുന്ന വെള്ളം ഈ ഫിൽട്ടറിനകത്തൂടെ ഇറങ്ങി ഇതിനകത്ത് സംഭരിക്കുന്നു. വേസ്റ്റ് നേരെ ഫ്ലഷ് ഔട്ട് ചെയ്ത് തവിട്ട് പോകുന്നു. ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു മോഷനാണ് ഈ വെള്ളം വേസ്റ്റ് ഫ്ലഷ് ഔട്ട് ചെയ്യാനും വെള്ളം അകത്തേക്ക് സംഭരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മെഷ് ഉണ്ട്, പിന്നെ ഇവിടെ വലുതുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ എന്തുവാ? ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. 304 ഫുഡ് ഗ്രേഡ്. ഓ ശരി ശരി. ഓക്കേ ഓക്കേ. ഈ റീവെറ്റ് എന്ന് പറയുന്ന പേര് തന്നെ വന്നത് റീവെറ്റ് എന്നാണ്. അതായത് വീണ്ടും വെറ്റ് ചെയ്യുക, വെറ്റാക്കുക. അതായത് ഭൂമിയിലേക്ക് വെള്ളം നമ്മൾ തിരിച്ചിറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടിയും ഒരു എൻവയറമെന്റൽ കൺസേണോടും കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പാണിത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് വെള്ളം ഭൂമിയിൽ സംഭരിക്കാൻ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ മെത്തേഡ്സുകളും എടുക്കുന്നു, അത് ആളുകളിലേക്ക് പരമാവധി എത്തിക്കുന്നു. റീവെറ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഇതുപോലുള്ള പ്രൊഡക്ട്സ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകളിലേക്ക് പരമാവധി ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് വെള്ളം എത്തിക്കുക എന്നുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫാമിലി റൺ ബിസിനസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ മെഷീനറീസ് അങ്ങനെയുള്ള പമ്പ് സെറ്റ്സ് ഒക്കെ വിൽക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം ആളുകളുടെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്, വെള്ളം എത്രമാത്രം എത്ര പമ്പ് സെറ്റ് പോകുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം വെള്ളം ആളുകൾക്ക് റിക്വയർമെൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ കഴിഞ്ഞ വേനൽക്കാലത്ത് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയുകയും ചെയ്യായിരുന്നു. കാരണം അത്രമാത്രം വെള്ളം താന്നുപോയി, വെള്ളം കിട്ടുന്നില്ല, കുഴൽക്കിണറുകളിലെ വെള്ളം വറ്റി തുടങ്ങി. അപ്പം വറ്റി തുടങ്ങിയപ്പോൾ ആളുകൾ കൂടുതൽ കുഴിക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു ആശയം, അപ്പം ഇതൊരു വൺ ഇയർ ആയിട്ടുള്ള ഒരു റിസർച്ചിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു ഞങ്ങൾ കണ്ടുപിടിക്കുന്നതും. ഞങ്ങളപ്പം ഞങ്ങളുടെ സപ്ലൈസിനെ കൊണ്ട് ഞങ്ങളിത് ചെയ്യിപ്പിച്ച് ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്ത് ചെയ്യിപ്പിച്ച് ആളുകൾ അവരെ കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് ഉള്ള ഒരു ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അവർ ബാംഗ്ലൂരൊക്കെ അവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അവരെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കുറച്ച് എക്സ്പെൻസീവ് ആവും. ഇതേ സെയിം മെക്കാനിസം നമുക്ക് തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് എന്ത് ചിലവ് വരും ശരിക്കും? ഇത് ഈ ഒരു യൂണിറ്റ് മോഡലേ ഉള്ളൂ അതോ വേറെ മോഡലോ? അല്ല, രണ്ട് മോഡലുണ്ട്. ഈ ഒരു സെയിം വർക്കിംഗിൽ രണ്ട് മോഡലുണ്ട്. ഒരു 6500 രൂപ വില വരുന്ന ഒരു മോഡലും ഉണ്ട്, 8500 രൂപ വില വരുന്ന മോഡൽ. ഇത് 8500 രൂപ. സാധാരണ വീട്ടിൽ ഒരു 6500 രൂപ വരുന്ന മോഡൽ മതി. ഇതെന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടെ ഒരു ഇതിന്റെ ബ്രാക്കറ്റ് അതിന്റെ ക്വാളിറ്റി എല്ലാം കൂടെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ഇടാന്നേ ഉള്ളൂ. പക്ഷെ സെയിം പർപ്പസ് ആണ് ഈ പറയുന്ന 6500 രൂപ മോഡലും, സെയിം വർക്കിംഗും ആണ് നടക്കുന്നത്. പക്ഷെ അതിന്റെ ബ്രാക്കറ്റ് ഒക്കെ ഇത് റബ്ബർ ടൈപ്പ് ആണെങ്കിൽ അതിന്റെ ബ്രാക്കറ്റ് മറ്റേ ഇരുമ്പാണ്, അതൊക്കെയാണെന്നേ ഉള്ളൂ.
അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഫിറ്റിംഗ്സ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ സെയിം യൂണിറ്റും സെയിം വർക്കിംഗും ആണ്. പക്ഷേ കുറെ കൂടെ എക്കണോമിക്കലാണ്. വീടുകളിലൊക്കെ വലിയ ബിൽഡിംഗ് ആണെങ്കിൽ ഇതുപോലുള്ള പ്രൊഡക്റ്റ് വേണം. കാരണം ഇത് 3 ഇഞ്ച് സൈസ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റിന് തന്നെ 4 ഇഞ്ച് സൈസ് ഉണ്ട്, അതിന്റെ കൂടിയ സൈസ് അപ്പർ സൈസ് എല്ലാം ഉണ്ട്. അപ്പം അതിന് അങ്ങനെ ഒരു ഹ്യൂജ് വോളിയം വെള്ളം വരുന്നിടത്ത് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇപ്പം ആനന്ദിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. ഒരു കസ്റ്റമർക്ക് ഇങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ മതി, നമ്മൾ ഇതിന്റെ ബോക്സ് പാക്ക് ചെയ്ത് അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കും. അവർക്ക് ഇത് ജസ്റ്റ് അവരുടെ ലോക്കൽ പ്ലംബറിന്റെ ഹെൽപ്പോട് കൂടിയോ അല്ലെങ്കിൽ നമുക്കാണെങ്കിലും ചെയ്യാന്നുള്ള ഒരു സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. ഈ പൈപ്പ് ഇവിടെ വന്ന് പിടിപ്പിക്കുക, ഈ പൈപ്പ് അങ്ങോട്ടും പിടിപ്പിക്കുക, ഇത് ഭിത്തിയിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അത് ലോക്കൽ പ്ലംബർ ആണെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരും. ഇത് നമുക്കാണെങ്കിലും ചെയ്യാന്നുള്ളൂ. ഇവിടെ എന്താ ഒരു ബ്ലോക്ക് ചെയ്യാൻ ഇവിടെ ഒരു സംഭവം ഈ വേണോ? അങ്ങനെ ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ആവശ്യമില്ല. കാരണം ഈ ഒരു ഇതൊരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതാണ്. നമ്മുടെ ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് ഈ ഒരു അതെ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം, അതുപോലെ കട്ടപ്പനയുള്ള ചിരി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുമായിട്ട് അവർ ഓർഗനൈസ് ചെയ്ത് അവര് ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തു. അപ്പൊ ഞങ്ങൾ ആ പ്രോഗ്രാമിന് സ്പോൺസർ ചെയ്തു. അദ്ദേഹം വന്നപ്പോഴത്തേക്കും ഇങ്ങനൊരു പ്രോഗ്രാം ജസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ മാത്രമാണ് വാൽവ് വേണ്ട. അപ്പൊ വാൽവ് തിരിച്ച് എന്തെങ്കിലും ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് വെച്ചിരുന്നത്. അപ്പോൾ വാൽവ് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം തങ്ങി നിൽക്കത്തേ ഉള്ളൂ. അത് ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഹ്യൂജ് വെള്ളം വരുമ്പോഴത്തേക്കും അതൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും, അങ്ങനെ പോവുകയും ചെയ്യും. അപ്പൊ ഇത് ഓപ്പൺ ആക്കി വെക്കുക, ഇതിപ്പോഴും ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. ഇപ്പൊ വാൽവ് ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ വെള്ളം കണ്ടിന്യൂസ് പൊക്കോണ്ടിരിക്കും. ഞാൻ വന്നപ്പോൾ ആലോചിക്കുന്നു വാൽവിന്റെ ആവശ്യമുണ്ടോ, അത് അവിടെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വാൽവ് ജസ്റ്റ് ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം ചെയ്തതാ. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് ഇത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും? അവരിപ്പോ കേരളത്തിൽ എവിടെ ഉള്ളവരാണെങ്കിലും നമുക്ക് ഇത് കൊറിയർ ചെയ്ത് നമ്മുടെ പാഴ്സൽ ചെയ്ത് നമുക്ക് അവരുടെ അഡ്രസ്സിൽ നമുക്ക് അവര് പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് അയച്ചു കൊടുക്കാം, എത്തിച്ചു കൊടുക്കാം. ഏത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാം. ഇതൊരു സിമ്പിൾ ബോക്സിൽ വരുന്ന സാധനമാണ്, അതിന്റെ ഫിറ്റിംഗ്സ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അത് ഏത് അഡ്രസ്സിലാണേലും നമുക്കിപ്പോൾ ആമസോൺ ഡെലിവറി എന്നുള്ള തന്നെ ഏത് അഡ്രസ്സിൽ നമുക്ക് പിൻകോഡ് ഏത് അല്ല എവിടെ വേണമെങ്കിലും കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഉണ്ട് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഇത് നന്നായിട്ട് ചെയ്ത അദ്ദേഹം ആണെങ്കിലും കൂടുതൽ സംതൃപ്തിയുണ്ട്. അപ്പം അവിടെ പോയി ഇതിന്റെ കുറച്ചും കൂടെ ഒരു വർക്കിംഗ് കാണാം. അപ്പൊ കുറച്ചും കൂടെ മഴയത്ത് വെള്ളം വരുന്നിടത്താണെങ്കിൽ ഇതിന്റെ വെള്ളം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് പോയി കാണാം. അപ്പൊ ഇതിപ്പോ ജോർജ് സാറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. സാറിന്റെ വീട്ടിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ സാർ ഇത് എങ്ങനെയുണ്ട്? ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു 3 മാസത്തോളം ആയിട്ടുള്ളൂ. മഴയ്ക്ക് മുമ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തത്. ആദ്യം ഇത് ടാങ്കിൽ മെറ്റിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അത് ചെയ്തിരുന്നത്. അപ്പോൾ അത് നമുക്ക് കിണറ്റിലോട്ടാണ് വിട്ടിരുന്നതും. പക്ഷെ അത് അതിൻ്റെ വെള്ളം അത്ര കറക്റ്റ് അല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതോടുകൂടി അതിന് ചെളി മണമൊക്കെ വന്നതുകൊണ്ടാണ് ഞാനിത് നമ്മുടെ സുഹൃത്ത് ആനന്ദുമായിട്ട് കണ്ടപ്പോൾ ഇത് നന്നായിട്ട് നല്ലതായിരിക്കും, നല്ല റിസൾട്ടായിരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ വിളിച്ചത്. ഞാൻ ഒരു 3 മാസമായി ഇത് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് നല്ല മഴയും കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി എന്നല്ല, ഒരു 70% വെള്ളം നമുക്ക് ഫിൽട്ടർ ചെയ്ത് മറ്റേ കരിയിലേക്ക് എന്തെങ്കിലും മാറ്റി ശുദ്ധമായ വെള്ളം നമ്മുടെ കുഴൽക്കിണറ്റിലോട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. നല്ല വെള്ളം തന്നെ, ഒരു കരട് പോലും അതിനകത്തോട്ട് വരത്തില്ല. അത് നിർബന്ധമായിട്ട് ദിവ്യേട്ടാ, ഇതാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു വീട്ടിലെ ഒരു ഫിൽട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് നോക്കിയാൽ അറിയാം. ഈ വരുന്ന പാത്തിയിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഫിൽട്ടറിനകത്തോട്ട് കടത്തി നല്ല വെള്ളം ഇതിലേക്ക് കൂടെ തന്നെ പൈപ്പ് ഇട്ടിട്ട് നമ്മുടെ ബോർവെല്ലിലേക്ക് കൊടുത്തേക്കാണ്. ഇവിടെയാണ് ബോർവെൽ വരുന്നത്. ഈ ബോർവെല്ലിനകത്തോട്ട് തന്നെ സംഭരിക്കുകയാണ് വെള്ളം മുഴുവൻ. ആ ഒരു പാത്തിൽ നിന്ന് വരുന്ന ഒരു സിസ്റ്റം കാണുമ്പോൾ അറിയാം, കുറച്ചും കൂടെ ഈസിയാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. പിന്നെ ഇത് മറ്റേ സ്റ്റാൻഡ് ഇല്ലാതെ, സ്റ്റാൻഡ് ഇല്ലാണ്ട് അത് ഭിത്തിയിൽ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അത് കുറച്ചും കൂടെ ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റും. ഒരു ഭിത്തി മതി, ഭിത്തിയിൽ വെക്കാനുള്ള അതിന്റെ ക്ലാമ്പ് ഫിറ്റിംഗ്സ് എല്ലാം അതിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഭിത്തിയിലാണെങ്കിൽ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഈ സാധനം. ഇപ്പോൾ ഈ വീട് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വീടിന് പാത്തിയിൽ നിന്ന് വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, കുറച്ചേ ഉള്ളൂ. അപ്പം അത്രയും പൈപ്പ് മതി അതിന്, അത്രയും പൈപ്പ് മതി. അപ്പോൾ ഓരോ വീടിനും ഡിപ്പെൻഡാ. അപ്പോൾ 2 നിലയുള്ള വീടുകാർക്ക് അപ്പോൾ 2 നിലയിൽ നിന്ന് വരുന്ന ദൂരം വേണം. 1 നിലയാണെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൻ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഈ ചെറിയൊരു യൂണിറ്റ്. ശരിക്കും ഒരു ഭിത്തി മതി, അല്ലാതെ വേറെ സ്പേസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്, ഞാനിവിടെ വന്ന് കണ്ട് സംഗതി കൊള്ളാം നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ആനന്ദിൻ്റെ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ അത് ആദ്യം മുതൽ തന്നെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം. അപ്പോൾ ആനന്ദെ കൊള്ളാം, എനിക്കും ഇത് മെഷീൻ ഇഷ്ടപ്പെട്ടു. ഒരു ഭിത്തി മാത്രം മതി അല്ലേ, വേറെ സ്പേസ് ഒന്നും വേണ്ട. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം.
അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.